മൾട്ടി പോയിന്റ് റിലേസ്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമൈസ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ബേസ് ചെയ്യുന്നത് മൾട്ടി പോയിന്റ് റിലേയിങ് ടെക്നിക്കിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അതതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് ഈ മൾട്ടി പോയിന്റ് റിലേസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് മൾട്ടി പോയിന്റ് റിലേസ് എന്ന് നോക്കാം. ദ ഐഡിയ ഓഫ് മൾട്ടി പോയിന്റ് റിലേസ് ഇസ് ടു മിനിമൈസ് ദ ഫ്ലഡിംഗ് ഓഫ് ബ്രോഡ്കാസ്റ്റ് പാക്കറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക് ബൈ റെഡ്യൂസിങ് ഡ്യൂപ്ലിക്കേറ്റ് റീട്രാൻസ്മിഷൻസ് ഇൻ ദ സെയിം റീജിയൻ. അതായത് ഒരു നോഡിന് സെയിം റീജിയനിലുള്ള നോഡ്സിലേക്ക് സെയിം ഇൻഫർമേഷൻ തന്നെ പലതവണ കിട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു നോഡിന് ഓൾറെഡി കിട്ടിയ ഒരു റൂട്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റൂട്ടിംഗ് പാക്കറ്റ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കിട്ടേണ്ട കാര്യമില്ല, ഒറ്റ തവണ കിട്ടിയാൽ മതി അല്ലേ. വീണ്ടും വീണ്ടും പല നോട്ട്സിൽ നിന്നത് ആ സെയിം പാക്കറ്റ് തന്നെ റീട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഒറ്റ തവണ കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ സെയിം പാക്കറ്റിനെ തന്നെ ഒരു നോഡിന് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും വേസ്റ്റേജ് ആണ് കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി പോയിന്റ് റിലേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ മിനിമൈസ് ദ ഫ്ലഡിംഗ് ഓഫ് ബ്രോഡ്കാസ്റ്റ് പാക്കറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക്. എങ്ങനെ? ഡ്യൂപ്ലിക്കേറ്റ് റീട്രാൻസ്മിഷൻസിനെ അവോയ്ഡ് ചെയ്തിട്ട്. ഈച്ച് നോഡ് ഇൻ ദ നെറ്റ്വർക്ക് സെലക്ട്സ് എ സെറ്റ് ഓഫ് നോഡ്സ് ഇൻ ഇറ്റ്സ് നെയ്ബർഹുഡ് വിച്ച് റീട്രാൻസ്മിറ്റ്സ് ഇറ്റ്സ് പാക്കറ്റ്സ്. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ നോഡും അതിൻ്റെ നെയ്ബർഹുഡിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിൽ നിന്ന്, തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വൺ ഹോപ്പ് നെയ്ബേഴ്സ്, ഡയറക്റ്റ് ബൈ ഡയറക്ഷണൽ ലിങ്ക് ഉള്ള നെയ്ബേഴ്സ് ഉണ്ടല്ലോ, അവരിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യും ആസ് മൾട്ടി പോയിന്റ് റിലേസ്. എന്നിട്ട് അവരെ മൾട്ടി പോയിന്റ് റിലേസ് എന്ന് പേര് വിളിക്കും. ഓക്കെ, അതായത് തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യും, എന്നിട്ട് മൾട്ടി പോയിന്റ് റിലേസ് എന്ന് വിളിക്കും. ദെൻ ദ നെയ്ബേഴ്സ് ഓഫ് എനി നോഡ് എൻ വിച്ച് ആർ നോട്ട് ഇൻ ഇറ്റ്സ് എം പി ആർ സെറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി പോയിന്റ് റിലേയിങ് സെറ്റ്. ഓക്കെ, ഇപ്പം നോഡ് ഒന്നാമത്തെ നോഡാണ്, അതിന് ചുറ്റും 2, 3, 4, 5 എന്നുള്ള കുറച്ച് നോഡ്സ് ഉണ്ട്. ഒന്നിൻ്റെ നെയ്ബേഴ്സ് ആണ് 2, 3, 4, 5 എന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തെ നോഡ് 3നെയും 4നെയുമാണ് എം പി ആർ ആയിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 3ഉം 4ഉം, അതിനെയാണ് നമ്മൾ എം പി ആർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 3ഉം 4ഉം, 2ഉം 5ഉം നെയ്ബേഴ്സ് മാത്രമാണ്, എം പി ആർ സെറ്റിലുള്ളവർ അല്ല, മൾട്ടി പോയിന്റ് റിലേസ് അല്ല. The neighbors of any node n which are not in its MPR set read and process the packet but do not retransmit the broadcast packet received from node n. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ നോഡ് ഒരു ഒരു റൂട്ടിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റൂട്ടിംഗ് ഇൻഫർമേഷനുള്ള പാക്കറ്റിനെ സെൻഡ് ചെയ്തു. ആർക്കൊക്കെ സെൻഡ് ചെയ്യും? 2നും 3നും 4നും 5നും അയക്കും, നെയ്ബേഴ്സിനെല്ലാം അയക്കും. പക്ഷേ എം പി ആർ സെറ്റിലുള്ളതാരാ? ഒന്നാമത്തെ നോഡിൻ്റെ എം പി ആർ സെറ്റിലുള്ളത് 3ഉം 4ഉം മാത്രമാണ്. ആ 3നും 4നും മാത്രമേ ഉള്ളൂ ഈ ഇൻഫർമേഷനെ റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് അടുത്ത ലെവലിലേക്ക്, അതായത് അവരുടെ നെയ്ബേഴ്സിന് റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ അതിനെ റീഡ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, ആ ഇൻഫർമേഷനൊക്കെ അവരുടെ ടേബിളിൽ ആ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. അവർക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആർക്ക്? എം പി ആർ സെറ്റിലില്ലാത്ത 2നും 5നും, നോഡ് 2നും നോഡ് 5നും. അതേസമയം 4നും 3ക്കും അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? 1 അതിനെ ഈ 3യെയും 4നെയും മൾട്ടി പോയിന്റ് റിലേസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ ദിസ് പർപ്പസ് ഈച്ച് നോഡ് മെയിൻറ്റെയിൻസ് എ സെറ്റ് ഓഫ് ഇറ്റ്സ് നെയ്ബേഴ്സ് which are called the MPR selectors of the node. ഇനി അതിനുവേണ്ടി ഓരോ നോഡും എം പി ആർ സെലക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നോഡ് 3 ആണെങ്കിൽ നോഡ് 3യുടെ എം പി ആർ സെലക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നോഡ് 3യെ മൾട്ടി പോയിന്റ് റിലേസ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള നോഡ്സിനെയാണ് നമ്മൾ സെലക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം 1 ആണ് 3യെ മൾട്ടി പോയിന്റ് റിലേ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1 ആണ് നോഡ് 3യെ മൾട്ടി പോയിന്റ് റിലേ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം നോഡ് 3യുടെ സെലക്ടർ ആരാന്ന് ചോദിച്ചാൽ 1 എന്ന് പറയാൻ പറ്റും. അതായത് നോഡ് 3യെ ആരൊക്കെ എം പി ആർ ആക്കി വെച്ചിട്ടുണ്ടോ ആ ഒരു സെറ്റിനെയാണ് നമ്മൾ മൾട്ടി പോയിന്റ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ നോഡും അതിൻ്റെ മൾട്ടി പോയിന്റ് സെലക്ടേഴ്സിനെ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. അപ്പോൾ ഒരു പാക്കറ്റ് വരുമ്പോൾ അത് നോക്കും. മൾട്ടി പോയിന്റ് സെലക്ടറിൽ നിന്ന് വരുന്ന പാക്കറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ പാക്കറ്റിനെ റീട്രാൻസ്മിറ്റ് ചെയ്യണം, നെക്സ്റ്റ് ലെവലിലേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യണം. ഇനി മൾട്ടി പോയിന്റ് സെലക്ടറിൽ നിന്നല്ലാത്ത വരുന്ന പാക്കറ്റ്സിനെ റീഡ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും
ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ദിസ് ഈച്ച് നോഡ് ഇൻ ദ നെറ്റ്വർക്ക് സെലക്ട്സ് എ സെറ്റ് ഓഫ് നോഡ്സ് ഇൻ ഇറ്റ്സ് നെയ്ബർഹുഡ് വിച്ച് റീട്രാൻസ്മിറ്റ്സ് ദ പാക്കറ്റ്സ്. ദിസ് സെറ്റ് ഓഫ് സെലക്ടഡ് നെയ്ബർ നോഡ്സ് ഈസ് കോൾഡ് മൾട്ടി പോയിന്റ് റിലേസ് ഓഫ് ദാറ്റ് നോഡ്. ഇനി ദ നെയ്ബേഴ്സ് ഓഫ് എനി നോഡ് എൻ വിച്ച് ആർ നോട്ട് ഇൻ ദ not in its MPR set read and process the packet but do not retransmit the broadcast packet received from node N. For this purpose each node maintains a set of its neighbors which are called MPR selectors of that node. In it, every broadcast message coming from these MPR selectors of a node is assumed to be retransmitted by that node. Appo നോഡ് ത്രീക്ക് അറിയാം അതിൻ്റെ എം പി ആർ സെലക്ടർ ആരാണ്? വൺ ആണ്. ഓക്കെ, ഇനി വേറെ കുറെ എം പി ആർ സെലക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, മേ ബി 10, 15. അതായത് 10-ഉം 15-ഉം 3 എം പി ആർ ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ 10-ൽ നിന്നോ 15-ൽ നിന്നോ അല്ലെങ്കിൽ 1-ൽ നിന്നോ 3-ക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 3 എന്ത് ചെയ്യും? ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും, നെക്സ്റ്റ് ലെവലിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. കാരണം അതിനറിയാം ഇതൊക്കെ അതിൻ്റെ എവിടെ നിന്നാണോ പാക്കറ്റ് വന്നത് ആ നോട്ട്സ് ഇതിൻ്റെ എം പി ആർ സെലക്ടറാണ്. ഓക്കെ, എവറി ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് കമ്മിങ് ഫ്രം ദീസ് എം പി ആർ സെലക്ടേഴ്സ് ഓഫ് നോഡ് ഈസ് അസ്യൂം ടു ബി റീട്രാൻസ്മിറ്റഡ് ബൈ ദാറ്റ് നോഡ്. ദിസ് സെറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സെലക്ടർ നോഡ്സ് ഇൻ ദെയർ ഹെലോ മെസ്സേജസ്. അതായത് ഇപ്പം ടോപ്പോളജി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ചിലപ്പോൾ പുതിയൊരു നോഡ് വരാം, ഇതിനിടയ്ക്ക് പുതിയൊരു നോഡ് വരാം. അപ്പോൾ ചിലപ്പോൾ എം പി ആർ സെറ്റ് ചേഞ്ച് വരാം. ഇപ്പോൾ പുതിയൊരു നോഡ് വരുമ്പോൾ ചിലപ്പോൾ 1 എന്ത് ചെയ്യും? നമ്മുടെ നോഡ് 1 3-ഉം 4-ഉം മാറ്റി പുതിയതായിട്ട് വരുന്ന ഇപ്പോൾ 7 എന്ന് പറഞ്ഞ നോഡ് വരാണെങ്കിൽ ആ 7-നെ മാത്രം ചിലപ്പോൾ മൾട്ടി പോയിന്റ് റിലേ ആക്കും. അപ്പം ടൈം ടു ടൈം ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഹലോ മെസ്സേജസ് യൂസ് ചെയ്തിട്ടാണ് ഈ എം പി ആർസിനെ സെലക്ട് ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെ.